നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും തരംഗമുണ്ടാക്കിയ നടിയാണ് പാർവതി. അഭിനയിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഹിറ്റായി തുടങ്ങിയതോടെ പാർവതിയുടെ കരിയർ മാറിമറിഞ്ഞു. വളരെ കുറച്ച് സിനിമയിലൂടെ തന്നെ മുൻനിര നായികമാരുടെ ലെവലിലേക്ക് ഉയർന്ന പാർവതിയെ തേടി ഒത്തിരി അംഗീകാരങ്ങളും എത്തിയിരുന്നു. എന്നാൽ മെഗാസ്റ്റാറിനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളായിരുന്നു നടിക്ക് കേൾക്കേണ്ടി വന്നത്. സിനിമയിലേക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. തനിക്ക് അവസരങ്ങൾ നിഷേധിച്ചാൽ അവ സൃഷ്ടിക്കപ്പെടുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാർവതി. ഇപ്പോൾ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. എനിക്ക് അവസരങ്ങൾ നഷ്ടമാകുന്നുണ്ടായിരിക്കാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ തന്നെ അവസരങ്ങൾ സൃഷ്ടിക്കും. പണ്ടത്തെ പോലെയല്ല ഈ പറയുന്ന ഒരു ആണിനും പെണ്ണിനും ആർക്കു വേണ്ടിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതായത് സിനിമയോ കലയോ ആരുടെയും സ്വത്തായി മാറ്റിവെച്ചിട്ടുള്ളതല്ല എന്നും അങ്ങനെയുള്ള ചിന്ത മണ്ടത്തരമാണെന്നും പാർവതി പറയുന്നു. അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കൊല്ലം വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതെന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഇത് ഞാൻ പറയുമ്പോഴും ഞാൻ പ്രിവിലേജിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. WCCയിലെ അംഗങ്ങൾക്ക് പുറമെ നമ്മളെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ സിനിമ നഷ്ടപ്പെട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. കാരണം ഇവിടെ ചില ഗ്യാങ്ങുകൾ ഉണ്ടെന്നും പാർവതി പറയുന്നു. അഭിനയത്തിന് പുറമെ സിനിമ സംവിധാനം ചെയ്യാനും നിർമ്മിക്കുവാനുമുള്ള തയ്യാറെടുപ്പുകളും പാർവതി നടത്തുന്നുണ്ട്. ഉയരെ എന്ന ചിത്രമാണ് അടുത്തതായി പാർവതിയുടേതായി വരാനിരിക്കുന്നത്. ആഷിഖ് അബുവിന്റെ സംവിധാനത്തിലെത്തുന്ന വൈറസ്, സിദ്ധാർത്ഥ് ശിവിയുടെ സംവിധാനത്തിൽ എത്തുന്ന വർത്തമാനം എന്നീ സിനിമകളാണ് പാർവതിയുടേതായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നടി ഇപ്പോൾ ഉള്ളത്. വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ.